व्यायाम तड़ी कूड़ू तोंदिया अच्छा प्रश्न या आकाश इडिंजी मुडंगुन्न प्रश्नमिल्ल मीश अच्छा मूत मगन आरा अल इवन संशय मुखत् मीश अल कर्पे ो चुम्मा निर्बिता अंबिकेटू कटीवन आहुमान स्ने पचिकूड़ टाइप अल इरेमणन अभिमान विवन अल अड़ वी की तेजीदा सेतु ने अम्मे आलोच अब मनस वन स्नेमण अदूलोटे मुंड मुड़ पटिणी
അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നത് വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയോ? നമുക്ക് മാസം ഒരു 10000 രൂപ കിട്ടുന്ന ജോലി വേണം. എസ്എസ്എൽസിക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്റെ വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ. ഈ പൊക്കോ ഈ വണ്ണോ ഒക്കെ ഉണ്ട്. ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ. ഒരു നമ്പർ ഇട്ട് നോക്കാം. സേതു ഇവൻ ചുമ്മാ വളവള എന്ന് പറയാണ്. എടാ നാറി, ഇത് അവന്റെ ചേട്ടനാ. സേതു സേതു സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ ASI ഗോപാലകൃഷ്ണ സാറിന്റെ മകനാ സുരേഷ്. സോറി കേട്ടോ, വെരി സോറി. ഈശ്വര എന്ത് പറ്റാ പറ്റേ നോക്കണേ. ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ ഒന്ന് വീട്ടിലെന്റെ സിസ്റ്റേഴ്സിനെ കൂടാതെ അമ്മയുണ്ട്. അയ്യോ അതല്ല, നമ്പറും അഭ്യാസം ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ. അയ്യോ സോറി കേട്ടോ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട, എന്താ പേര് എന്ന് പറഞ്ഞു? സുരേഷ്. ഫ്രണ്ട്ലി ആട്ടോ. കുഴപ്പമില്ല. കള്ള പണം കരഞ്ഞിരുന്ന് നടത്തിയ കഴിവാണ് അവൻ. എല്ലാത്തിനും കൂട്ടുന്നത് എന്നെ ഇപ്പൊ വേണ്ടതായി. ജോസിന്റെ വാലാത്തിട്ട് ചോദിച്ചാ 100 അല്ല 1000 കൊടുക്കും. തന്റെ വായി പറഞ്ഞിട്ടുണ്ടോ? ഒരു 100 രൂപ വെച്ചാ താൻ തരില്ലേ? ഈ ഹൈദ്രസിന് അറിയല്ല, തന്റെ കൈ ഞാൻ വെട്ടിയില്ലെങ്കി ഈ ഹൈദ്രസ് ഉസ്മാന്റെ മോനല്ല. പൂജപ്പുറ സെൻട്രൽ ജയിലെ ഓക്രി ഉൾക്കൊള്ളതാ. കണക്ക് തെറ്റിച്ചിട്ടുണ്ട് ഹൈദ്രോസെ. നീ നിന്റെ പാട്ടിന് പോ, ഇതൊരു മാരണമായല്ലോ. ദേ കത്തി വേണം കേട്, ഇല്ലെങ്കിൽ ഞാൻ റോഡിലറിയും. ആ കുഞ്ഞവിടെ നില്ലെന്ന്. ഇതൊക്കെ അവന്റെ ജാടയല്ലയോ. ഉർമിസെ, ആ ജോസിന്റെ ആളുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയണം. ചീരിക്കാരൻ ജോസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാ, അതങ്ങ് മനസ്സിലിരിക്കണേ. ഒരു ദിവസം ജോസിന്റെ പണ്ടം കുത്തി ചോർത്തിയില്ലെങ്കിൽ ഈ ഹൈദ്രോസ് അങ്ങാണി ജീവിക്കില്ല. എടാ നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായത്തു നിന്ന് പറഞ്ഞ് തല്ലുണ്ട് ജാകണ്ട. കുഞ്ഞിനെന്താ വേണ്ടേ? അരച്ചാ കരി. ആ അരച്ചാ കരിയാണെന്ന് കൊടുത്തേക്ക്. നീ ആവാ പുതിയ താമസക്കാരനാ. ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ മോന. സേതു എന്നാ പേര്. ആ പോലീസ് സാറിനാ ഒരു 10 രൂപയുടെ കൊടുക്കല്ലേ? കൊടുക്കല്ലേ? താഴെ ചുമ്മാ ഇടാ മാറി. ഇനി കാണാം കാണണം. താൻ ചെവിന്നുള്ളിക്കോ, തന്നെ ഈ റോട്ടിലിട്ട് പന്ത് തട്ടറ വരെ തട്ടിയില്ലെങ്കിൽ അരിയാളെന്ന് ഓർമ്മ. ഞങ്ങളൊരു രസത്തിന് വെറുതെ ചാവാൻ നോക്കണ്ട. ജോസി എത്തിട്ടില്ല,
അവൻ തിരിച്ചു വന്നാണ്ടല്ലോ കോഴി ഇറക്കണ പോലെ ഇറക്കും തിരിച്ചു വന്നാലല്ലേ പിന്നെ കഴുത്ത് ഞങ്ങൾ നീട്ടി കൊടുക്കുകയും വേണം എന്റെ ഗോപാല സാറേ സേതു ഞങ്ങളുടെ ഫ്രണ്ടാ സേതുവിന്റെ പേര് കേട്ടാലും ജോസ് കിടുകിട്ടെ എന്നിട്ട് സേതു ഇവിടെ ജോസ് വീഴുന്നതിന് മുമ്പ് അച്ഛനും അറിയില്ല മോനും അറിയില്ല അതാണ് ജോസ് ജോസ് ആണെന്ന് അറിഞ്ഞാൽ നിമിഷം മുങ്ങിയതാ ചെക്കൻ ഇനി തിരിച്ചു വന്നാ പറയാ വന്നു ഉശിരുള്ള പള്ളികളുടെ തടുക്കണം ചീരിക്കാരൻ ജോസിന് എച്ചപ്പെട്ടികൾ ആരുമില്ലേ ചീരിക്കാരൻ ജോസ് ഞങ്ങൾക്ക് ഇതാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്റെ കൂടെ വരരുത് സൂക്ഷിക്കണേ തരം കിട്ടാൻ കാത്തിരിക്കാം ആ കൊല്ലുന്നേ കൊന്നോട്ടെ ശങ്കൂറ്റം ചോണക്കുട്ടി തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത് അതൊക്കെ ശരിയാ അവസാനം കഴുത്തിന് മേൽ തല ഉണ്ടാവില്ല തിരിച്ച് വീട്ടിലോട്ട് എന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല ഏ ഞാൻ പറഞ്ഞില്ലേ കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം ആരാ എന്ത് വേണമെന്ന് ചോദിക്കും ആരാ നിങ്ങൾ എന്ത് വേണം സേതുക്കാരന്റെ കൂട്ടുകാരനാ അളിയനും പെങ്ങളല്ലേ എനിക്കറിയാം സേതു ഇവിടെ ഇല്ല നാട്ടിൽ പോയിരിക്കുക ഹൈദ്രോ വന്നെന്ന് പറഞ്ഞാ മതി അളിയ പോരുന്നോ ഒന്ന് കൂടിയേച്ചോടാ ഇല്ല വരുന്നില്ല ഇല്ല വരുന്നില്ല പെങ്ങള് പേടിക്കണ്ട പടച്ചോടാണോ ഇഷ്ടം കൊണ്ട് വിളിക്കണേ നമ്മളൊക്കെ ഒന്നല്ലേ അളിയോ വരുന്നോ സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയാ ഒട്ട കള്ള തുള്ളി കഴിക്കണോ കാശ് കാശ സേതുവായിട്ടുണ്ട് അളിയനും കൂട്ടുകാരനും ഒന്ന് മിനുങ്ങണോ കാശ എന്നിട്ട് ഉമ്മ എത്താൻ കൂടെ കള്ളു വെക്കും വാലിയ സൈക്കിൾ സൈക്കിളാ സൈക്കിളോ വല്ല പറ്റിയോ ഇല്ല അളിയ നമ്മുടെ സേതുവായിട്ടുള്ള രൂപയാ പേടിച്ചൂരിയാണെന്നൊക്കെ ചില നാറികൾ പറയണത് അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാ എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു അത് പോട്ടെ ഈ സേതുന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു അതും പോട്ടെ ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി പക്ഷേ തിരിച്ചു വന്ന തല കൊയ്യുന്ന പറയണേ ആര് പറഞ്ഞു ഏത് ചേട്ടകളാ അത് പറഞ്ഞത് സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ ഇവിടെ ഒരു ലോഡ് ശവം വീഴും എത്ര വരാൻ പറഞ്ഞു ഇയാളെ അറിയോ മനസ്സിലായില്ല ആരാ സേതു അയ്യോ സോറി ക്ഷമിക്കണം നമ്മളൊന്നും പരിചയമില്ല അതുകൊണ്ടാ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി സാറി ഇരിക്കാം രാജാ ഇതേ സാറിന്റെ സൗകര്യമുള്ള സ്ഥലത്തുകൊണ്ട് ഇരുത്ത് ഇരിക്കാം എന്താന്ന് വെച്ചാ ഇഷ്ടം പോലെ കഴിക്കാം ഹൈദ്രോസും അളിയനും ഒക്കെ വരാറുണ്ട് ബാ കഴിക്കണോ അയ്യോ വേണ്ട നിങ്ങൾ വേഗം കഴിക്കേ നമുക്ക് പോകാം ആ ധൃതി പിടിക്കാതെ എന്റെ ആശാന് ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ സേതുവിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കളയും പരമേശ്വരനല്ല കീരിക്കാടൻ ജോസ് വന്നാലും ശരി ഞങ്ങൾ മുമ്പിലുണ്ടാവും അല്ലേടാ എന്താ സംശയം ആ കീരിക്കാടൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കും അത് വേറെ നജീബ് അല്ലടാ ജോസിന്റെ മുന്നിൽ നിന്ന് നിൽക്കും വാചം അടിക്കാതെ കണ്ടവരെ പറ്റിച്ച് കുടിച്ചിട്ട് പോടാ നജീബ് എടാ നജീബ് ഇത് ഞാനാ നാസർ ഏത് പട്ടി ആയാലും തെണ്ടിത്തരാൻ പറയാനടാ മാറി സേതുവിന്റെ മുമ്പിൽ കീരിക്കാടൻ ജോസ് ഒരു പുല്ലുവല്ലടാ തെണ്ടി പട്ടി നജീബ് കള്ളു കുടിച്ചാ വയറ്റ് കേൾക്കണം അനാവശ്യം പറയാം സേതുട്ടൻ ഞങ്ങളൊരു തമാശ പറഞ്ഞതാ
ഈ പള്ളിക്ക് ഇടപെടേണ്ട കാര്യം എന്താ? എന്താ പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു, അവന് കള്ള് തലക്ക് കയറിയതാ. പോലീസിനെ വിളിക്കാൻ പറ. കാശ് വേണല്ലോ തമിഷ. അയ്യോ കച്ചവടം ഒന്നും ആയില്ലല്ലോ. ഇനി എപ്പോഴാണാവോ കച്ചവടം ആവുക? എപ്പോ വന്ന് ചോദിച്ചാലും കച്ചവടം ആയില്ല. ഒരു ദിവസം എനിക്ക് ദേഷ്യം കയറാണ്ടല്ലോ. ഇതൊക്കെ വലിച്ചു വലിച്ച് താഴ്ത്താൻ മേലോട്ട് തന്നെ ചവിട്ടും. അടങ്ങേ അവൻ തരും. ഓ സേതുക്ക നേരിട്ട് വന്ന് ചോദിക്കാൻ ചിന്താ. അതിനാണ് സാക്ഷാൽ അലിയുടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് കച്ചവടം ചെയ്യണമെങ്കിലേ വെക്കണാമ്പേ കൊടുക്കെ. ഹൈദ്രോസിന്റെ വായിരിക്കുന്ന കേൾക്കാതെ സേതുന്റെ അത്യാവശ്യ കാര്യത്തിനാ. കൊടുക്കൊടുക്കോടെ അക്കൗണ്ടിന്റെ ന്യായം കൂടെ. ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ഇതാ നിൽക്കുന്ന നിങ്ങളുടെ മോള്. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിക്കും. എന്നതേ ഇവിടാ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയതെന്ന് പറ. കേടിപ്പടം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ലുകൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടിന് മുമ്പ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട. അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്നെച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല.